മാസ്റ്റർ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു പരീക്ഷണമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇതുപോലത്തെ സോഫ്റ്റ് ഡ്രിങ്കുകൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഇതിലൊക്കെ എത്രത്തോളം കളർ അടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൊക്കക്കോളയും അതുപോലെ മിറിൻ്റെയുമാണ്. ഇതുപോലെ ഒരുപാട് ബ്രാൻഡുണ്ട്, അവയിലെല്ലാം ഇതുപോലെ തന്നെയാണ് കളറാണ് ഉപയോഗിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ മിറിൻ്റെയിൽ എത്രത്തോളം കളർ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം. അതിനുവേണ്ടി മിറിൻ്റ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക. ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു വെള്ള തുണിയാണ്. ഇതൊരു കോട്ടൻ്റെ തുണിയാണ്. അപ്പോൾ ഇതിലേക്ക് എത്രത്തോളം ഈ ഒരു കളർ ഇതിലേക്ക് പിടിക്കുമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇത് നല്ല നന്നായിട്ടൊന്ന് ഇളക്കണം. ഇപ്പോൾ തന്നെ കാണാം ഈ മിറിൻ്റെയുടെ കളർ ഈ തുണിയിലോട്ട് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 50% കളർ മിറിൻ്റെയുടെ കളർ തുണിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ കയ്യിലേക്ക് ശ്രദ്ധിച്ചാൽ കാണാം, കൈയൊക്കെ കുറച്ച് ചുവപ്പ് കളറായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒരു തുണിയും കൂടി എടുത്ത് ഒന്ന് നന്നായിട്ട് ശക്തിയായിട്ട് ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് ഇളക്കി, കുറച്ച് നേരം ഇളക്കി, ഞാൻ വീഡിയോ ഒന്ന് സ്പീഡാക്കിയതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ അധികം മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സാധാ മിറിൻ്റെ അതിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇത്രത്തോളം കളറാണ് ഇതിലേക്ക് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ മിറിൻ്റെയുടെ കാര്യത്തിൽ ഏകദേശം 90% കളറാണ് കളർ ഈ ഒരു തുണിയിൽ പോന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൊക്കക്കോള ഒന്ന് നോക്കാം. അപ്പോൾ ഈ കൊക്കക്കോളയും ഇതുപോലെ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിലേക്കും ഒരു കോട്ടൻ്റെ ശീലം എടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം. നേരത്തെ നമ്മൾ ചെയ്ത മിറിൻ്റെയിലെ കളറ് ഇളക്കിയതുപോലെ അത്ര വേഗത്തിൽ ഇത് കളർ പോകുന്നില്ല. എങ്കിലും ഈ തുണിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും തുണിയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ടിഷ്യൂ പേപ്പറിൽ കുറച്ചൊക്കെ കളർ പോന്നിട്ടുണ്ട്. എങ്കിലും മിറിൻ്റെയുടെ അത്ര വേഗത്തിൽ കൊക്കക്കോളയുടെ കളർ ഇളകിയിട്ടില്ല. ഏതായാലും ഇനി ഞാനൊരു 5 മിനിറ്റ് നേരം 2 ടിഷ്യൂ പേപ്പർ ഇതിലേക്ക് ഇട്ട് വെക്കുകയാണ്. കുറച്ച് സമയമെടുത്തെങ്കിലും കൊക്കക്കോളയുടെ കളറും ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് കൊക്കക്കോള ഒഴിച്ച് വെച്ച് നോക്കാം. അപ്പോൾ എത്രത്തോളം കളറാണ് ഇതിലൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം കണ്ടാൽ മനസ്സിലാകും. ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ കയ്യിൻ്റെ കളർ തന്നെ മാറിപ്പോയി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഇതുപോലത്തെ സോഫ്റ്റ് ഡ്രിങ്കുകളിൽ ഇത്രത്തോളം കളറുകളാണ് അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഓറഞ്ച് കളറിലുള്ള മിറിൻ്റെയുടെ കളർ പച്ചവെള്ളത്തിൻ്റെ കളറിലോട്ടാണ് മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ കൊക്കക്കോളക്കും വളരെയധികം വ്യത്യാസം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാനും നിങ്ങളും എല്ലാവരും ഉപയോഗിക്കുന്ന ഇതുപോലത്തെ സോഫ്റ്റ് ഡ്രിങ്കുകളിൽ ഇത്രത്തോളം കളർ അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരിക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ മാസ്റ്റർ പീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.